ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിളപ്പിൽ ശാലയിൽ സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കണമെന്ന സുപ്രീംകോടതി വിധി ചർച്ച ചെയ്യുന്നു. സർക്കാരിനെ ഇന്ന് തന്നെ നിലപാടറിയിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പിള്ള ഗണേഷ് തർക്കം തീർന്നില്ല. ശൈലി മാറ്റിയില്ലെങ്കിൽ ഗണേഷിന്റെ കസേര മാറുമെന്ന് ബാലകൃഷ്ണപിള്ള. പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന യു ഡി എഫിന്റെ അവകാശവാദം ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്ന് എൻ എസ് എസ്. തിരുവനന്തപുരത്ത് ഐക്യം പറഞ്ഞ് സ്വന്തം ജില്ലയിൽ കോൺഗ്രസിനെതിരെ പ്രകടനം നടത്തുന്നത് ശരിയല്ലെന്ന് കെ മുരളീധരൻ. ഉണ്ണിത്താൻ വധശ്രമക്കേസിൽ പിടിയിലായ ഡിവൈഎസ്പി അബ്ദുൾ റഷീദിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അബ്ദുൾ റഷീദിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. കൊച്ചി നഗരത്തിൽ കുടിവെള്ള ടാങ്കർ ഉടമകൾ സമരം പിൻവലിച്ചു. 24 മണിക്കൂറും കുടിവെള്ളം വിതരണം ചെയ്യാൻ അനുമതി. തിരുവനന്തപുരം ജില്ലയിൽ ഭൂഗർഭജല ചൂഷണത്തിന് പിന്നിൽ റിസോർട്ട് മാഫിയ. അമേരിക്കയിൽ നിന്ന് വന്ന് കിടക്കുന്ന റിസോർട്ടിൽ വന്ന് കിടക്കുന്ന ആളുകൾക്ക് ഈ നാട്ടിലുള്ള ശുദ്ധജലം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണം തുടരുന്നു. നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ യു ഡി എഫ് ശ്രമമെന്ന് എം വിജയകുമാർ. ഹൈക്കമാൻഡുമായി ചേർന്ന് സമ്മർദ്ദം ചെലുത്താൻ ശ്രമമെന്നും ആരോപണം. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് രമേശ് ചെന്നിത്തല. ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് വി എസ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. വിശദമായ വാർത്തകളിലേക്ക്. വിളപ്പിൽ ശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കണമെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് വിളിച്ച സർവകക്ഷി യോഗത്തിൽ സമരസമിതിക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ്. തങ്ങളോട് ആലോചിക്കാതെയാണ് പഞ്ചായത്ത് കോടതിയിൽ പോയതെന്ന സമരസമിതിയുടെ ആരോപണം ഖേദകരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ബിജോയ് ചേരുന്നു. ബിജോയ്, ചർച്ച പൂർത്തിയാകാറായോ? ഇരുവിഭാഗവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണോ ചർച്ചയിൽ ഉടലെടുക്കുന്നത്, അതോ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ? ദിവീഷ്, വിളപ്പിൽ പഞ്ചായത്ത് വിളിച്ചു ചേർത്തിരിക്കുന്ന സർവകക്ഷി യോഗം ഇപ്പോഴും തുടരുകയാണ്. 1.5 മണിക്കൂറായി യോഗം തുടങ്ങിയിട്ട്. പ്രധാനമായും വിളപ്പിൽ ശാലയിലെ മാലിന്യ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നുള്ള സുപ്രീംകോടതി വിധി ചർച്ച ചെയ്യുന്നതിനും ഒപ്പം തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നതിനും ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതിനു വേണ്ടിയാണ് വിളപ്പിൽ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പാർട്ടികളിലെ നേതാക്കളെ വിളിച്ച് സർവകക്ഷി യോഗം ചേരുന്നത്. സുപ്രീംകോടതി വിധി അനുസരിച്ച് വിളപ്പിൽ ശാലയിലെ മാലിന്യ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ഇതിന് വേണ്ട സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കി കൊടുക്കണമെന്നും വിധിയിലുണ്ട്. ഒരു ദിവസം 90 ടൺ മാലിന്യങ്ങൾ ഇത്തരത്തിൽ സംസ്കരിക്കണമെന്നാണ് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിളപ്പിൽ ശാലയിലെ മാലിന്യ പ്ലാന്റ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് വിളപ്പിൽ പഞ്ചായത്ത് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയത്. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വീണ്ടും ഇടപെടുകയും തങ്ങൾ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നവനും തർക്കങ്ങളില്ലാതെ ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നവനാണ് മുൻതൂക്കം നൽകുന്നതെന്നുമാണ് സർക്കാരിൻ്റെ നിലപാട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ 3-അംഗ മന്ത്രിസഭാ സമിതിയെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തീരുമാനിക്കുന്നതിനായി ചുമതലപ്പെടുത്തി. മന്ത്രിമാരായ എം കെ മുനീർ, മഞ്ഞളാങ്കുഴി അലി, അതോടൊപ്പം തന്നെ വി എസ് ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സമിതി രൂപീകരിച്ചത്. ഈ സമിതിയുടെ നേതൃത്വത്തിൽ വിളപ്പിൽ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളുമായും കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം, വിളപ്പിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇപ്പോൾ കുന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നവന് അടിയന്തരമായ സഹായങ്ങൾ ചെയ്തു തരണം, ഒപ്പം അവിടെ തന്നെ ഒരു ലീച്ച് ആൻഡ് പ്ലാന്റ് സ്ഥാപിക്കുന്നവന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിത്തരണം എന്ന കാര്യമാണ് സമരസമിതിയുടെ പഞ്ചായത്തിന് മുൻപാകെ വച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളാണ് ഇന്ന് സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതുവരെ യോഗത്തിലുണ്ടായിരിക്കുന്ന പൊതുവികാരമനുസരിച്ച് നിലവിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് പഞ്ചായത്തിനും മറ്റു പാർട്ടികൾക്കും വലിയ എതിർപ്പുകളൊന്നുമില്ല. അതേസമയം കൂടുതലായി മാലിന്യങ്ങൾ, പുതുതായി മാലിന്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒരു പൊതുവികാരം. നേരത്തെ തന്നെ കോർപ്പറേഷൻ ഇത്തരത്തിൽ ഇവിടേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരില്ല, ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ട് വളപ്പിൽ ശാലയിലേക്ക് വീണ്ടും മാലിന്യങ്ങൾ കൊണ്ടുവരില്ല എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആമുഖ പ്രസംഗത്തിൽ തന്നെ വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ
മറ്റു വാർത്തകളിലേക്ക്. ശാരീരിക ആവശ്യതകളില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഉണ്ണിത്താൻ വധശ്രമ കേസിൽ പിടിയിലായ DYSP അബ്ദുൾ റഷീദിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ ഇയാളെ ഇതുവരെ ജയിലിൽ തിരിച്ചെത്തിച്ചിട്ടില്ല. CT സ്കാൻ അടക്കമുള്ള വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് DYSP അബ്ദുൾ റഷീദിനെ ഡിസ്ചാർജ് ചെയ്തതെന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. ആന്തരികമായ യാതൊരു കേടുപാടുകളും ഇല്ല എന്നാണ് ഡോക്ടർമാർ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇന്ന് രാവിലെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചെവിയിൽ എന്തോ വേദന പറഞ്ഞതുകൊണ്ട് ENT ഡോക്ടർമാരെ കാണിക്കാൻ നിർദ്ദേശിച്ച ശേഷം ഡിസ്ചാർജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. തന്നെ MRI സ്കാൻ ചെയ്യണമെന്ന് അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ഒരു ജൂനിയർ ഡോക്ടറുടെ ശുപാർശയോടെ ഒരു സ്വകാര്യ ലാബിൽ നിന്ന് 21,000 രൂപ ചെലവ് വരുമെന്ന് കാണിച്ച് ജയിലധികൃതർക്ക് കത്ത് നൽകി. എന്നാൽ റഷീദിനെ MRI സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് സീനിയർ ഡോക്ടർമാർ അടങ്ങിയ മെഡിക്കൽ ടീം റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് റഷീദിനെ ജയിലിലേക്ക് തിരിച്ചയക്കാൻ ആശുപത്രി സൂപ്രണ്ട് തീരുമാനിച്ചത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സാഹചര്യത്തിൽ അബ്ദുൾ റഷീദിനെ പോലീസാണ് ജയിലിൽ തിരിച്ചെത്തിക്കേണ്ടതെന്ന് ജയിലധികൃതർ അറിയിച്ചു. അബ്ദുൾ റഷീദ് കേസന്വേഷവുമായി സഹകരിക്കുന്നില്ലെന്നും അവശത അഭിനയിക്കുകയാണെന്നും CBI നേരത്തെ എറണാകുളം CJM കോടതിയെ അറിയിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, തൃശൂർ. പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന UDFന്റെ അവകാശവാദം ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്ന് NSS. മുഖ്യമന്ത്രിയും ചെന്നിത്തലയും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ ശൈലി മാറിയില്ലെങ്കിൽ ഇരിക്കുന്ന കസേരയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് ആർ ബാലകൃഷ്ണപിള്ളയും പറഞ്ഞു. ആർ ബാലകൃഷ്ണപിള്ളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് UDF നേതൃത്വത്തിനെതിരെ NSS ആഞ്ഞടിച്ചത്. രണ്ടുപേരും കൂടെ അകത്ത് കയറിയിരുന്ന് ഒരു 10-15 മിനിറ്റ് സംസാരിച്ചു. രണ്ടുപേരും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് വെളുക്കച്ചിരിയോടുകൂടി വെളിയിൽ വന്ന് പറഞ്ഞത് ഈ ജനങ്ങളെ വിട്ടികളാക്കുന്ന ഇതാ പറഞ്ഞത്. എന്നുവെച്ചാൽ ആ രണ്ടുപേരും ഇപ്പോഴും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പം അവിടെ നടന്നത് ഇത് തന്നെ. ഒരു പാർട്ടിയെ അനുസരിക്കാത്ത മുഖ്യമന്ത്രിയുടെ വിഷയമായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പം ആ മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിൽ വളരെ യോജിപ്പാണ് എന്ന് അവർ ജനങ്ങളെ പറയുകയായിരുന്നു. പിള്ള ഗണേഷ് തർക്കം പരിഹരിക്കുന്നതിൽ UDF ആത്മാർത്ഥത കാട്ടിയില്ലെന്നും ജി സുകുമാരൻ നായർ ആരോപിച്ചു. പാർട്ടിയെ അനുസരിക്കാത്ത ഒരു മന്ത്രിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ആ മന്ത്രിയെയും പാർട്ടി നേതാക്കളെയും ഒരുമിച്ച് വെച്ച് സംസാരിക്കാൻ പോലും ഒരു അവസരം ഉണ്ടാക്കാതെ എന്താ നടന്നത്? മന്ത്രി വേറൊരു വഴി ഇറങ്ങിപ്പോയി. പാർട്ടി നേതാവിനെ മുഖ്യമന്ത്രിയും രമേശും കൂടെ അടുക്കി പിടിച്ചുകൊണ്ട് വന്ന് ജനങ്ങൾക്ക് പറയാൻ എല്ലാം തീർന്നു പറഞ്ഞു. എവിടെയാ പ്രശ്നം തീരുമോ? ഒത്തുതീർപ്പ് ഫോർമുല KB ഗണേഷ് കുമാർ അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ നിലപാട്. പക്ഷെ ആ ഫോർമുല അംഗീകരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മാറ്റം ഉണ്ടാകില്ലെങ്കിലേ ഇരിക്കുന്ന കസേരയ്ക്ക് മാറ്റം ഉണ്ടാകും, അത്രേ ഉള്ളൂ. എനിക്കോ എനിക്ക് അങ്ങനെ ഒരു 100% പ്രതീക്ഷയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ഇപ്പോൾ മന്ത്രി KM മാണി ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് കൊണ്ടുവരുന്നത്, അത് ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറയുകയുണ്ടായി. കേരളത്തിലെ സ്റ്റാമ്പ് വെട്ടർമാരുടെ തൊഴിലിനെ ബാധിക്കാത്ത നിലയിൽ അവരെല്ലാം ഈ സ്കീമിലേക്ക് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അവർക്ക് അവരുടെ തൊഴിലൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ അതീവ സുരക്ഷാ കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്റ്റാമ്പിംഗ് സേവനം തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കുന്നതാണ് എന്ന് ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ നന്നായി. ഏതായാലും ഈ സ്റ്റാമ്പിങ് ഇതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ഈ വർഷം തന്നെ ഒരു 6 മാസത്തിനകം ഈ സ്റ്റാമ്പിങ് സമ്പ്രദായത്തിലേക്ക് കേരളം നീങ്ങും. അതോടുകൂടി ഇങ്ങനെയുള്ള വ്യാജ സ്റ്റാമ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വ്യാജ സ്റ്റാമ്പുകൾ നമുക്ക് തടയാൻ കഴിയും. കൂടുതൽ സുതാര്യത ഉണ്ടാകും, സമയക്കുറവുണ്ടാകും, നമുക്ക് പണലാഭം ഉണ്ടാകും. ഇപ്പോൾ സ്റ്റാമ്പ് വരുന്നത് നാസിക്കിൽ, റിസർവ് ബാങ്കിൻ്റെ പ്രസിൽ നാസിക്കിൽ ഇത് പ്രിന്റ് ചെയ്ത് അവിടെ മുതൽ പോലീസ് അകമ്പടിയോടുകൂടിയാണ് നമ്മൾ ഈ സ്റ്റാമ്പ് കേരളത്തിലേക്ക് വരുന്നത്, ഓരോ സംസ്ഥാനത്തേക്കും വരുന്നത്. അതൊക്കെ വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റാമ്പിങ് വരുന്നതോടുകൂടി നമുക്ക് ഈ അനാവശ്യമായ പാഴ്ചെലവുകൾ കുറയ്ക്കുന്നതിനും പറ്റും. അപ്പം ഈ ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ അത്യാധുനികമായ ടെക്നോളജി നമ്മളെല്ലാ രംഗത്തേക്കും നമ്മൾ പകർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്റ്റാമ്പ് രജിസ്ട്രേഷൻ രംഗത്തേക്കും ഈ ടെക്നോളജി നമ്മൾ പകർത്തുന്നതാണ്.
ഇപ്പോൾ വെളുപ്പിൽശാല മാലിന്യ പ്രശ്നം സംബന്ധിച്ച ചർച്ചയ്ക്ക് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനം പാലിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിൽ ഒരു വിധിയല്ല, ഒരു ഇടക്കാല വിധിയാണ്. നമുക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ പിന്നെ ഈ കേസുമായിട്ട്, അതായത് നടപടിക്രമങ്ങളുമായിട്ട് നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അതാണല്ലോ പറഞ്ഞത്, 21-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നമ്മുടെ വളപ്പിൽശാല മാലിന്യ കേന്ദ്രം അടച്ചു പൂട്ടി തരാമെന്ന് സർവകക്ഷി യോഗത്തിൽ പറയുകയുണ്ടായി. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ആ തീരുമാനം നടപ്പാക്കിയതിന് ശേഷം അവിടെ കൂടിക്കിടക്കുന്ന വേസ്റ്റ് എന്ത് ചെയ്യണമെന്ന് ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ സർവകക്ഷി യോഗം വിളിച്ച് തീരുമാനിച്ചതിന് ശേഷം അറിയിക്കുന്നു. എല്ലാം അതേ ഉള്ളൂ, എല്ലാം അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സമരസമിതി, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ സമരസമിതിയെ വിളിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇന്നലെ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് സമരസമിതിക്കാരെ വിളിക്കുന്നതിനെ കുറിച്ച് അവിടെ ആലോചിക്കും. ഇവിടെ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കാർ മാത്രമേ ഉള്ളൂ പഞ്ചായത്തിലുള്ള. അല്ല, ഞങ്ങൾ ഇതേ തീരുമാനം ഞങ്ങൾ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്. അവരെ രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തമായ തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്കറിയണം. ആ തീരുമാനമാണ് ഞങ്ങൾ ഇന്ന് പറയാമെന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ തീരുമാനം അവരെ അറിയിക്കുകയും അവർ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത്. എല്ലാ ലീഡേഴ്സും ഇതിനകത്ത് ഈ തീരുമാനത്തിൽ ഒറ്റക്കെട്ടാണ്. ഈ തീരുമാനം തന്നെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ അറിയിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം ഒന്നുമല്ല, അത് ജനപ്രതിനിധികൾ സർവകക്ഷി യോഗത്തിൽ ഈ അഭിപ്രായം പറയുന്നതിൽ വന്ന അഭിപ്രായ വ്യത്യാസമാണ്, അല്ലാതെ ഇത് വേറൊരു അഭിപ്രായ വ്യത്യാസവുമല്ല. അതെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസവുമല്ല. അത് അവിടുത്തെ ജനങ്ങൾ നേരിടുമ്പോൾ ജനങ്ങളോടൊപ്പം തന്നെയാണ് ജനപ്രതിനിധികളും ഇവിടെ ഇരിക്കുന്ന എല്ലാ സർവകക്ഷി പാർട്ടിയിൽപ്പെട്ടവരും. സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ നിമിഷം വരെ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു യോഗത്തിലും ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ സമരത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടാകുകയില്ല. ഈ ഫാക്ടറി ഇവിടെ നിന്ന് മാറണം, മാറിയേ തീരൂ. ഇത് തന്നെയാണ് വിളപ്പിൽ പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷിയുടെയും വ്യക്തമായ തീരുമാനം. ജനകീയ സമിതിയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിനില്ല. സർവകക്ഷി യോഗം എടുത്ത തീരുമാന പ്രകാരമാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ആയിക്കോട്ടെ, ജനങ്ങളുണ്ടാവണമല്ലോ യാതൊരു സമരത്തിനും മുൻഗണനയിൽ. ജനങ്ങളുണ്ടായാൽ മാത്രമേ അത് വിജയിപ്പിക്കുകയുള്ളൂ. ആ ജനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ജനങ്ങളുടെ ഈ സർവകക്ഷി യോഗത്തിലല്ല, രാഷ്ട്രീയ കക്ഷിയിലെ യോഗത്തിൽപ്പെട്ട പ്രമുഖരുടെ കീഴിലാണ് ഈ ജനങ്ങളുള്ളത്. അപ്പോൾ എൻ്റെ തലത്തട്ടിലുള്ളവർ അറിയിക്കുന്നു, അങ്ങനെ അവരും അറിഞ്ഞ് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത്. ഇല്ല ഇല്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആ ചെയ്തു, അതിൻ്റെ വ്യക്തമായ കണക്കുകളൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഈ രാഷ്ട്രീയ കക്ഷിയുടെ എല്ലാ പ്രമുഖരെയും വിളിച്ച് വരുത്തുന്ന അവസരത്തിൽ ഞങ്ങൾ ആ കണക്കുകൾ അവരെ ബോധ്യപ്പെടുത്തും. നാളെ, ഇന്നിപ്പോ എല്ലാം റെഡി, എല്ലാ തീരുമാനം എഴുതിയതിന് ശേഷം നാളെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ ഇവരെ അറിയിക്കും. വെളുപ്പിൽശാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പഞ്ചായത്ത് അധികൃതരും. ഇന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാകുമാരി. പ്ലാന്റ് അടച്ചുപൂട്ടണം എന്ന നിലപാടിൽ നിന്ന് മാറ്റമില്ല, അതിനുവേണ്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പ്ലാന്റിൽ ഇപ്പോഴുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് എതിർപ്പില്ല എന്നും
ശോഭനകുമാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യം ഈ തീരുമാനം നാളെ തന്നെ സർക്കാരിനെ അറിയിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു.